എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു നമ്മുടെ നാടൻ തനി പുട്ടിൻ്റെ കൂടെ അരിപ്പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെട്ടിനാട് വിഭവമാണ്, കടലക്കറിയാണ്. പക്ഷേ ചെട്ടിനാട് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാല കറി കഴിക്കണമെന്നുള്ളവർക്ക് ഉണ്ടാക്കാവുന്നതാണ്. രുചികരമായിട്ടുള്ളൊരു കടലക്കറിയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ്, മറ്റുള്ള പപ്പായ എല്ലാം ഇതിനകത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ ആദ്യം വേണ്ടത് നമ്മൾക്ക് മസാല തയ്യാറാക്കണം. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിമണികൾ ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ തന്നെ ഒരു 2 കറുത്ത ഏലക്കയും 2 സാധാ നമ്മുടെ ഏലക്കയും. കറുത്ത ഏലക്ക എന്ന് പറയുന്നത് ബെഡി ഇലാച്ചി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലുള്ള വലിയ ഏലക്കയാണ്. അത് ആമസോണിലോ ലുലുവിലോ കിട്ടാവുന്നതാണ്. അതിൻ്റെ തന്നെ ഒരു വലിയൊരു 1 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ടയും 1 തക്കോലം പൊടിച്ച് അത് പൊട്ടിച്ചിട്ടതും അതിൻ്റെ തന്നെ 1/2 തക്കോലത്തിന് മുതൽ 1 തക്കോലം വരെ വേണ്ടി വരും. 4 ഗ്രാമ്പുവും ചേർത്ത് അതിൻ്റെ തന്നെ നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം ഫെനൽ സീഡ്സ് പെരുംജീരകം അത് ചേർക്കുക. അതും ചേർത്ത് അതിൻ്റെ തന്നെ 1/2 തണ്ട് കറിവേപ്പിലയും 2 ബേ ലീവ്സും കറിവേലയും ചേർത്ത് ഒന്ന് കറിവേല ഒന്ന് പൊട്ടിച്ചിടുക, അല്ലെങ്കിൽ തെറിച്ചു പോയി ചിലപ്പോൾ വഴറ്റുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വറുക്കുക. വറുത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് സ്പീഡിലൊന്ന് ഇളക്കി വറുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ, ഈ മല്ലിയുടെ ഫ്ലേവറാണ് ഏറ്റവും മുന്നിലേക്ക്. അത് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് മണികൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ തന്നെ 1 ടീസ്പൂണോളം ജീരകം, കറിജീരകം ചേർത്ത് കൊടുക്കുന്നു. 10 12 വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണക്കമുളക് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ 1 ടേബിൾ സ്പൂണോളം ബേൽ ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ, അതായത് ബിരിയാണി ഇല എന്ന് പറയും അത്. പിന്നെ അതിൻ്റെ 1 കപ്പ് തേങ്ങാപ്പീരയും ചേർത്ത് നന്നായിട്ട് വറുക്കുക. വറുത്ത് തേങ്ങയുടെ കളറ് ബ്രൗൺ ആയിട്ട് വരുന്ന രീതിയിൽ, അതായത് റെഡ് കളറിലേക്ക് വരുന്ന രീതിയിൽ വറുത്ത് അത് ഇറക്കി വെച്ചതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് പൊടിയണമെന്നില്ല, നല്ല ഫൈൻ പൗഡർ എന്നുള്ള ഒരു ഇതിൽ വരണമെന്നില്ല, പൊടിച്ചെടുത്താൽ മതി. പൊടിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് കറിയിലേക്ക് കടക്കാം. കറിയുടെ പാചകം, ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുന്നു. അതിനകത്തേക്ക് 1 ടീസ്പൂണോളം കടുകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 3 പച്ചമുളകും ചേർത്തുന്ന ആദ്യം ഒന്ന് വഴറ്റുന്നു. 1 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടുന്ന പച്ചമുളം മാറുന്നവരെ നമ്മളൊന്ന് വറുത്ത് അതിനകത്തേക്ക് 2 വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തി അരിഞ്ഞത് ചേർത്ത് ഇനി വഴറ്റുക. നന്നായിട്ട് സവാള ഒന്ന് കളറ് മാറി ഗോൾഡൻ ബ്രൗൺ ആകുന്ന ലെവലിലെത്തി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വലിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിക്കാമെന്നാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല ചേർക്കാവുന്നതാണ്. ബാക്കി 4 തവണ ഇതുപോലെ തന്നെ ഉണ്ടാക്കാനുള്ള മസാലയുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. അത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് കടല വേവിച്ച വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറിയ ചൂടിലൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ എണ്ണ തെളിഞ്ഞ് കിട്ടും. ആ സമയത്ത് എണ്ണ കുറച്ചേ ഉള്ളെങ്കിലും തെളിഞ്ഞപ്പോൾ നോക്കി എന്തോരം എണ്ണയാണ് എന്നുള്ളത്. അതിനകത്ത് നമ്മൾ 250 ഗ്രാം കടല വേവിച്ചതും ചേർത്ത് ഒന്ന് ചെറിയ ചൂടിൽ, ഇനി ചെറിയ ചൂടിൽ വെച്ചാൽ മതി ആ മസാലയുടെ ഫ്ലേവറെല്ലാം കടലയിൽ പിടിക്കുന്നതിനും. ഉപ്പ് നമ്മളിപ്പോൾ ആ കടലയിൽ ചേർത്ത് വേവിച്ച പാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഇപ്പോൾ അവസാനം ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ചെറു ചൂടിൽ ചെറുതായിട്ട് തിളച്ച് അത് വേകട്ടെ. ആ സമയത്ത് ഒരു പിടി നിറച്ച് പച്ചമല്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ തക്കോലത്തിൻ്റെ പൊടിയുണ്ടല്ലോ അത് 1/1 തുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഗരം മസാലയുടെ ചെറിയൊരു ഇതും കൂടി, അല്ലെങ്കിൽ പെരിഞ്ചീരത്തിൻ്റെ പൊടിയെ ചേർത്താൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഉണ്ടാക്കി നോക്കുക. വളരെ രുചികരമായിട്ടുള്ളൊരു പുട്ടിനോട് കഴിക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.